ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ നോമ്പിന് മെയിൻ ആയിട്ട് ഇഷ്ടത്തോടുകൂടി തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ് നെരിപ്പടം എന്ന് പറയുന്നത്. ഒരുതരം പോളയാണ് കേട്ടോ, നമ്മുടെ ഇറച്ചി പോള അല്ലെങ്കിൽ നെരിപ്പടം പോള എന്നൊക്കെയാണ് പറയുക. നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള എല്ലാവർക്കും നോമ്പിന് മെയിൻ ആയിട്ട് ഇത് തയ്യാറാക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ചെറിയൊരളവിൽ മാത്രമേ ഇതിൽ നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കും. നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനായിട്ടുള്ളത് അതുപോലെ തന്നെ ജീരകശാല ആയിരിക്കും. നമ്മൾ ബീഫിൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ് ഈ ഒരു പോളയ്ക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു നെരിപ്പടം പോള റെഡിയാക്കാനായിട്ട് അരക്കപ്പ് അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകശാല അരി എല്ലാവർക്കും അറിയാൻ പറ്റില്ല, നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി തയ്യാറാക്കുന്ന നെയ്ച്ചോറൊക്കെ വെക്കുന്ന അരിയില്ല, കുഞ്ഞി അരി അരിയാണ് കേട്ടോ വേണ്ടത്. നല്ല സ്മെല്ലും ഫ്ലേവറൊക്കെ എങ്കിലേ ഉണ്ടാവുള്ളൂ ഈ പോളക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതായി ഒരു ഇതിൽ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1.5-2 മണിക്കൂറോളം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് നെരിപ്പടത്തിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ്ങിനൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ചേർക്കണ്ട. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ചില സമയത്തില് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര വലുപ്പമുള്ള സവാളയൊക്കെ കിട്ടുന്ന, അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു സവാള മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും എടുക്കണ്ട. കാരണം നമുക്ക് ഈ ഒരു പോളയ്ക്ക് ഒരുപാട് ഫില്ലിങ് ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ വഴറ്റിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 90% മാത്രമേ നമുക്ക് ഈ ഒരു പോളയ്ക്ക് സവാള വഴറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. എങ്കിലേ കടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളകി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. കാരണം എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കാൻ പറ്റുമോ. ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പേസ്റ്റാക്കിയിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഇതുപോലത്തെ ഫില്ലിങ്ങിലൊക്കെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബീഫ്, കുറച്ച് മഞ്ഞളും ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് പിച്ചെടുക്കാന്നൊക്കെ പറയല്ലോ, ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൻ്റെ ഒന്നും കറക്റ്റ് ഒരു അളവ് പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് കഴിക്കാൻ താല്പര്യമോ നിങ്ങൾ എത്ര സവാളയൊക്കെ വഴറ്റുന്നുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ കാണണം, ബീഫ് അത്യാവശ്യം കാണണം കേട്ടോ സവാളയെന്നെങ്കിലേ നല്ല കടിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ബീഫ് വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സവാളയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഈ സവാളയിലേക്ക് പച്ചമുളക് ഇടാൻ മറക്കരുതേ. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബീഫ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഓരോ റെസിപ്പി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പലരും എന്നോട് കമൻ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് ഓരോന്ന് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് അയച്ചു തരും എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുന്നവർ ഞാൻ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ എനിക്ക് മറന്നുപോയിട്ടുണ്ടാവും, എന്നാൽ ഒട്ടും മിക്കതും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലും മല്ലിയിലയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കാരണം കുറച്ചല്ലേ നമ്മൾ ഫില്ലിങ് റെഡിയാക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനുള്ള കാര്യം മറക്കരുതേ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്തായാലും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് ചെറുതായിട്ട് ഇതിൽ നിന്ന് ആവിയൊക്കെ വന്നിട്ട് ഫില്ലിങ് നല്ല ടേസ്റ്റ് കൂടുതലായിട്ടും കിട്ടും കേട്ടോ. നല്ലൊരു സ്റ്റീമൊക്കെ വന്നതിന് ശേഷം നല്ല സ്മെല്ലും ഉണ്ടാവും അടപ്പ് തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളൊരു ടിപ്പായിട്ട് തന്നെ കരുതിക്കൊള്ളൂ കേട്ടോ, കാരണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കൊടുക്കുക.
ഇപ്പൊ ഏതാണ് 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുപ്പ് തുറന്ന് നോക്കാം. കണ്ടില്ല, ചെറുതായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇപ്പൊ നമ്മുടെ അരി കുതിർത്തതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഈ അരിയിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല കട്ടിയുള്ള 1/2 പാല് തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ 1/2 കപ്പ് അളവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് 4 മുട്ടയാണ് കേട്ടോ. അപ്പൊ 4 5 എടുക്കുക, അത് നിങ്ങൾ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക. ചെറുതാണെങ്കിൽ 5 എടുത്തോളൂ, വലുപ്പം ഉള്ളതാണെങ്കിൽ 4 എടുത്തോളൂ. അപ്പൊ ഈ ഒരു നരിപ്പടത്തിന്റെ പ്രത്യേകത, നമ്മൾ അരി അരക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു തേങ്ങാപ്പാലും മുട്ടയും ചേർത്തിട്ടാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർത്തതിന് ഒരിക്കലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റും കിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് റെഡി ആവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ആവരുത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരിയൊക്കെ നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുക്കണേ. ഇപ്പൊ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലൂസ് പോരാ കേട്ടോ, നമുക്ക് കുറച്ചുകൂടി ലൂസ് ആയിട്ടാണ് ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്, നല്ല ലൂസ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും ഞാൻ 1/2 കപ്പ് അളവിലും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 to 3/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കുക, ലൂസ് നോക്കിയിട്ട് ലൂസിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഈ പോളയുടെ മാവ് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. ഇത്രക്ക് ലൂസ് എന്തായാലും നിർബന്ധമാണ്, എങ്കിലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അടുത്ത നമുക്ക് പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരല്പം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏതാണ്ട് 1 teaspoon അടുത്ത് മാത്രം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിൻ്റെ നേരെ പകുതി ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു അരച്ച് വെച്ച മാവ് നിങ്ങൾ 2 പാത്രത്തിലാക്കിയിട്ട് നേരെ പകുതി ആക്കിയിട്ട് വെക്കണേ ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഞാൻ ഇപ്പോൾ നേരെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് ഒരുപാടായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ അത്ര ഇട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് മാറ്റി വെച്ചോളൂ. ഞാനിതിപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പോള റെഡിയാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ചൊരു വലുപ്പമുള്ള പാത്രം എടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പം കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രക്ക് മാവ് ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു ബാറ്റർ ഒരു ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, പിന്നെ ഞാൻ മാറ്റാൻ നിന്നില്ല. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ടുള്ള പാത്രം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഫില്ലിംഗ് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് അതിലേക്ക് തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഇതാ ഞാൻ മുഴുവൻ ഫില്ലിംഗും വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിയുള്ള പകുതി നേരെ പകുതി ആക്കിയിട്ട് വെക്കണം എന്നുള്ള, അത് ഡയറക്റ്റ് ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ല, നിങ്ങൾ പാത്രം കണ്ടില്ല, മുകളിലോളം ആയി വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓർത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്, പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ അടച്ചു വെച്ചു കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾ വേറൊരു അടിയിലായിട്ട് വേറൊരു പഴയ പാനോ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഞാൻ ഇത് കണ്ടില്ല, ഇപ്പൊ ഇതുപോലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ പാനോ ഓടോ എന്തെങ്കിലും വെച്ചു കൊടുക്കുമ്പോൾ പഴയ തന്നെ വെച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊരു 8-10 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇപ്പൊ ഏതാണ്ട് 1-10 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ, മുകൾ ഭാഗം ഏതാണ്ട് പകുതി ഭാഗത്തോളം ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിപ്പോ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാപ്സിക്കം ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 40-45 മിനിറ്റ് ചുരുങ്ങി, അത് എന്തായാലും വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചിലരുടെ ഫ്ലെയിമിൻ്റെ വേരിയേഷൻസിലൊക്കെ മാറ്റങ്ങളുണ്ടാവും, എന്നാലും ചുരുങ്ങിയത് എന്തായാലും 40 മിനിറ്റ് എന്തായാലും വേണം. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിനെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, വെന്തോന്നുള്ളത്. കാരണം അരിയല്ലേ, എന്തായാലും വേവാൻ സമയമെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ അടിയിലൊരു പാത്രം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് നിന്ന്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെത് ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ല, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കത്തിയിൽ ഒട്ടും തന്നെ അരി പറ്റി പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കരുതി ഇത് അരിയാണെന്നുള്ളത്, ഇത് അരിയല്ല കേട്ടോ, നമ്മുടെ ഫില്ലിങ്ങിൻ്റെ സവാളയാണ് കത്തിയിൽ പറ്റി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു വേറൊരു പാനിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
അപ്പൊ കണ്ടില്ല, ഇതുപോലെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയായിട്ട് ഒട്ടും തന്നെ അടിഭാഗം ഒന്നും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഹൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് തന്നെ, അടിഭാഗം തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ ഈ ഒരു നീറ്റിലും നല്ലൊരു നീറ്റും എല്ലാം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ആ ഒരു തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടിഭാഗം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നെരിപ്പട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയൊരു പാത്രം എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഹൈറ്റിൽ നമുക്ക് ഈ ഒരു പോള കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെരിപ്പടം പോള എന്ന് പറയുന്നത് പുതിയാപ്പിളമാർക്ക് നമ്മുടെ ചായക്കടി തക്കാരൊക്കെ കൊടുക്കുമല്ലോ, അതിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു നെരിപ്പടം അല്ലെങ്കിൽ ഇറച്ചിപ്പോള എന്ന് പറയുന്നത്. ഭയങ്കര ഫേമസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പോളയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.